ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും വിദൂരങ്ങളിൽ ഓൺലൈനായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെയും കർത്താവ് ഇതിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉടമ്പടിയെക്കുറിച്ചുള്ള അങ്ങയുടെ സുവിശേഷ കാഴ്ചപ്പാടുകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ ബോധ്യത്താൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ട് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ബൈബിൾ ധ്യാനം പോലെ അല്ല ഉടമ്പടി ബൈബിൾ ധ്യാനം. ഉടമ്പടിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദ്യകളാണ്. ഇഫക്റ്റ് മാത്രമല്ല, ഇതിൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ നോക്കൂ. അപ്പം നമ്മൾ സോ ദാറ്റ് വേവർ മേ ബി അവിടെയെല്ലാം, നമ്മൾ എവിടെയായിരുന്നാലും അവിടെയെല്ലാം നമുക്കിതിൻ്റെ തത്വം അറിഞ്ഞാലേ നമുക്ക് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഷാർപ്പായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റൂഡിയസ് ആയിട്ട് നമുക്കറിയാം, നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയണത് ഉടമ്പടി ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർ പകുതിയിലേറെയും അഭ്യസവിദ്യരാണ്. കാര്യം എബവ് ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പ്രപ്പോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല സ്ട്രിക്ട്ലി ബിബ്ലിക്കലാണെന്നും അത് സത്യസന്ധമായിട്ട് ആര് ആക്ടിവേറ്റ് ചെയ്യുന്നു അത് തന്നെ ക്രിസ്ത്യൻ എന്ന് അങ്ങനെ ഇല്ല. ആർക്കാണിത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് അവർക്കെല്ലാം ഇന്ന് നല്ല ശരിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ആരാണ്. പിന്നെയും അവിടെ കുറച്ച് കുറവ് വരണത് പാരമ്പര്യ വിശ്വാസികൾക്ക് മാത്രമേ ഒരു കുറവ് വരത്തുള്ളൂ. പാരമ്പര്യ വിശ്വാസികൾ, പാരമ്പര്യ ക്രിസ്ത്യ വിശ്വാസികൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇന്ന് വരെയുള്ള വിശ്വാസധാരണകളെ ബേസ്മെൻ്റാക്കിക്കൊണ്ട് അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു മനസ്സുരുക്കം ഉണ്ടാകണം. അല്ലാതെ പലപ്പോഴും എന്താ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, പാട്ടറിയാൻ പാടാത്തൊരു ശാസ്ത്രീയ ഗീതം പാടിയിട്ട് നാടൻ പാട്ട് പോലെ ആക്കണ പോലെയാണ് ആൾക്കാർ ഉടമ്പടി ചെയ്ത് കുളമാക്കുന്നത്. പാട്ടറിയാൻ പാടും, സംഗീതം അറിയാൻ പാടില്ല, പക്ഷേ ശാസ്ത്രീയ സംഗീതം കേട്ടിട്ട് അവർ പാടും. പാടുമ്പോൾ അവിടെ നാടൻ പാട്ട് പോലെയായി പോകും. സാധാരണ ആൾക്കാർ അതിൻ്റെ സ്വരരാഗ നിശ്ചയമൊന്നും ഇല്ലാതെ പാടത്തില്ലേ. അതുപോലെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് അത് നൊവേനയാക്കി കളയണ ആൾക്കാരുണ്ട്. അത് ഈ പാരമ്പര്യ ക്രിസ്ത്യൻസിനാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ഉടമ്പടിയിലെ അറിയാത്തയും അദ്യം അവർ നമുക്കറിയാവുന്ന ആണ് വിചാരിച്ചുകൊണ്ട് ടേക്ക് ഫോർ ഗ്രാന്റഡ് ആകും. പക്ഷേ ഫ്രഷ് ഹാൻഡ്സ് ഒക്കെ ഭയങ്കരമായ രീതിയിൽ, അത് എക്സർവ് ചെയ്യാൻ ആരായാലും ഫ്രഷ് ഹാൻഡ്സ് ആദ്യമായിട്ട് ഇതിലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ജപമാല റാലി ആരംഭിക്കാൻ പോവുകയാണ്.
റാലി എല്ലാവരും എല്ലാ പള്ളികളിലും ജപമാല റാലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ എൻ്റെ പ്രത്യേകത എന്താണ്? അപ്പം അത് അതവിടെ പ്രാർത്ഥം പാടിയാൽ പ്രാർത്ഥിച്ചൊക്കെ എവിടെയാണ് തുടങ്ങണത്, അവിടെ തുടങ്ങി എത്തിക്കേണ്ട പാട്ടി എത്തിച്ചാൽ പോരെ, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, വർക്കൗട്ട് ചെയ്യത്തില്ല. ഫസ്റ്റ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. കാര്യം ജപമാല റാലി, വാട്ട് ഇസ് ഇറ്റ്? ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജപമാല റാലിയാണ് നടക്കാൻ പോണത്, ഒരു പക്ഷേ എന്നാ ഞാൻ പറഞ്ഞു. മറ്റേനെക്കുറിച്ച് നമുക്ക് ഒരു 2 ലക്ഷം പേര് കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു ധാരണ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനാ സമ്മേളനം ഉണ്ടാകാം, പക്ഷെ അതല്ല പ്രശ്നം. നമ്മളൊരു റാലി നടക്കും, വാട്ട് ഇസ് ദ സ്പേസ് ഓഫ് റാലി ഇൻ ദ റെയിലം ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്? ദാറ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ. അതായത് ഒരു റാലിയുടെ വിശ്വാസ ആക്ടിവേഷനിൽ, ഫെയ്ത്ത് ആക്ടിവേഷനിൽ റാലിക്കുള്ള സ്ഥാനം എന്താണ്? ഫെയ്ത്ത് അത് നമ്മളറിയണം. റാലിയെ നമ്മൾ എങ്ങനെയാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്, ഏത് വിധത്തിലാണ്? 2-3 തരത്തിലാണ്. ഒന്നാമത്തെ ബേസിക്കായിട്ട് റാലി വിശ്വാസത്തെ, നമുക്ക് വിശ്വാസം നമുക്കറിയാവില്ല, വിശ്വാസം അതിൻ്റെ ആക്ടിവേഷനിൽ 4 സ്റ്റെപ്സ് വരും. വിശേഷം ആപ്ലിക്കേഷനിൽ 4 സ്റ്റെപ്സ് ഉണ്ട്, നമ്മൾ എപ്പോഴും പറയണതാണ്. കവനൻ്റെയൊക്കെ ഇത്രയും കത്തി ജ്വലിക്കാൻ കാരണം വിശ്വാസത്തിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡഡ് ഇൻ കവനൻ്റ്. കവനൻ്റിൽ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും പ്രഖ്യാപനങ്ങളും പ്രാർത്ഥനകളും പ്രഘോഷണങ്ങളും എല്ലാം ഈ കവനൻ്റിലുണ്ട്. കവനൻ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റാലി നടത്തുന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു, ഇപ്പം അങ്ങനെയാണ്. നമ്മൾ എടുത്ത കവനൻ്റിൻ്റെയും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന കവനൻ്റ് മീൻസ് ഉടമ്പടി, ഉടമ്പടിയുടെയും എടുക്കാൻ പോകുന്ന ഉടമ്പടിയുടെയും ആപ്ലിക്കേഷൻ പ്രയോഗത്തിൻ്റെ ഒരു രീതിയാണ് റാലി എന്ന് പറയുന്നത്. റാലിയിൽ എന്താ സംഭവിക്കുന്നത്? അതൊരു പ്രഖ്യാപനമാണ്. വിശ്വാസം പ്രാർത്ഥനയാക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ, വിശ്വാസം പ്രഖ്യാപനമാക്കാം. അതെവിടെയാണ്? അവിടെ മനുഷ്യരാണ് ഉള്ളത്, മനസ്സിലായ? വിശ്വാസം പ്രാർത്ഥനയാക്കാം, അതാരെയാണ് ടാർഗറ്റ് ചെയ്യണത്? ദൈവത്തെ, അല്ലേ? വിശ്വാസം പ്രഖ്യാപനമാക്കാം, ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്? സൊസൈറ്റി, എൻ്റയർ കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഈ മനുഷ്യരാണ് അവിടുത്തെ ടാർഗറ്റ് ചെയ്യണത്. പ്രാർത്ഥനയിൽ ദൈവത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്, പ്രഖ്യാപനത്തിൽ മനുഷ്യരെയാണ് ടാർഗറ്റ് ചെയ്യണത്. എന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ, വിശ്വാസം ഏറ്റുപറയാനുള്ളതാണ്. ഇവിടെ ഈ കവനൻ്റിൽ വരണത് പല തരത്തിലും നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയും. ഇപ്പം നിങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ മറ്റൊരു സംഭവമാണ് കൈമാറ്റം, പ്രഘോഷണം. പ്രഘോഷണം നമുക്ക് ഈ പ്രഘോഷണം ആരോടാണ് ടാർഗറ്റ് ചെയ്യണത്? അത് ഇൻഡിവിജ്വലും വരും, സൊസൈറ്റിയും വരും. ഇപ്പോൾ പ്രാർത്ഥനയുടെ ആപ്ലിക്കേഷൻസ് പ്രയോഗരീതി ഒന്ന്, അല്ല വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന്, പ്രാർത്ഥന. അതാരോടാണ്? അതാരോടാണ്? ദൈവത്തോട്. പിന്നെന്താണ്? പ്രഖ്യാപനം ആരോടാണ്? ആ ഹോൾ കമ്മ്യൂണിറ്റിയോടാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രഘോഷണം. പ്രഘോഷണം ആരോടാണ്? ദൈവത്തോടല്ല. അത് ആരെയും ടാർഗറ്റ് ചെയ്യണത്? മനുഷ്യനെയാണ്. അത് ഇൻഡിവിജ്വലും ആകാം, ഒരു വ്യക്തിയുടെ മുമ്പിലും ആകാം. ഇപ്പം നിങ്ങൾ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുകയല്ലേ നിങ്ങളെ? അത് പ്രഘോഷണമാണ്, അത് പ്രഘോഷണമാണ്. അത് ഏത്, അത് അത് ഒരു സൊസൈറ്റിയിൽ കൊടുക്കണം നിർബന്ധമില്ല. ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് കൊടുക്കണേ. ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ ഓട്ടോറിക്ഷക്കാരുടെ എല്ലാവർക്കും, ഓട്ടോറിക്ഷക്കാർക്കും സ്ഥിരമായിട്ട് ഞാൻ കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പഠിച്ചു നടന്നിട്ട് എന്താ ഇതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അത് വന്ന് അനുഭവിച്ച് നോക്കണമെന്ന് പറഞ്ഞ്. അത്രേ ഉള്ളൂ, പ്രഘോഷണം കഴിഞ്ഞു.
തർക്കവുമില്ല, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കണം എന്ന് ഓട്ടോറിക്ഷക്കാർ അവർ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെട്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ അവരോട് മറുപടി കൊടുക്കുന്നത് എന്താണ്? നിങ്ങളത് വന്ന് അനുഭവിച്ച് നോക്കുക. ക്ലിയർ. അത് ഈശോ ആദ്യകാലം തൊട്ട് പറയുന്നതാണ്, ദൈവത്തിൻ്റെ വചനത്തിന് കം ആൻഡ് സീ, അത്രേ ഉള്ളൂ. ദൈവികമായ കാര്യങ്ങളെല്ലാം കർത്താവ് ഒറ്റ വാക്കിലാണ് ഉദ്ദേശിക്കുന്നത്. Take the bread of God. Yeshua nali hallelujah 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 Yeshua sthuti hallelujah 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 aradhana 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 ange karadhana kaygal veesi aradhana 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 ange അവൻ പറഞ്ഞു അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. ഇത് ഈ വിഷയം എന്ന് പറയുന്നത് ദൈവാനുഭവത്തിന്റെ പടികളിലെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? കം ആൻഡ് സീ, വന്ന് കാണുക. അപ്പോൾ അവർ ആ ഓട്ടോറിക്ഷക്കാരോട് ആ ഡോക്ടറത്തെ പറഞ്ഞുള്ളൂ, വന്ന് കാണുക എന്ന് പറയും. അങ്ങനെ എത്ര പേരോട് വന്ന് കാണാൻ പറഞ്ഞിട്ടാണ് അവരിന്ന് വലിയ വന്ന് കണ്ടവർ വലിയ സാക്ഷികളായി മാറുന്നത്? അപ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുക്കണം. എന്താ കാര്യം? ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എത്രയോ സാക്ഷ്യം നമ്മൾ അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ടാണ് കുറച്ച് സാക്ഷ്യങ്ങൾ, 10-20 സാക്ഷ്യം മാത്രം തിരഞ്ഞെടുത്ത് ഇവിടെ പറയിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് യൂട്യൂബിലിടുന്നത്. അപ്പോൾ എന്നാ പ്രസംഗത്തിൽ ഇത്രയും സാക്ഷ്യം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ രൂപത്തിന് മാത്രം വരുന്നത്? അതിൻ്റെ കണ്ടൻറ് വൈസാണ്, കണ്ടൻറ് വൈസ് റിച്ചാണ് ശരിക്കും. കാര്യം ഒരു ഫെയ്ത്ത് ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ മെത്തേഡ്സും ഇതിലുണ്ട്. അതിലൊന്നെന്താണ്? പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമുക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ മനുഷ്യൻ ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥന മാത്രമാണ്. അവിടെയാണ് നമുക്ക് വലിയ അടയാളങ്ങൾ കാണാതെ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ബൈബിളൊരു വാക്കില്ലേ, അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുന്ന ഭാഗമില്ലേ, അത് അവസാനിക്കുന്നത് 2:10 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 2:10 ശ്രുതികട്ടെ. യോഹന്നാൻ 2:10 അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പൊ ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്നിന് വായിച്ച 2:10 അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പോൾ ഇതിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ സ്വഭാവമാണ്. എന്താണ്? 2 വീഞ്ഞുണ്ട്. എന്താ ഇപ്പം കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറയുന്ന സംഭവമാണ്. കനായിൽ മിറക്കൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ മിറക്കിൻ്റെ ഇഫക്റ്റ് കലവറക്കാരൻ്റെ തലക്കടിച്ച് അയാൾ സംഭ്രമിച്ചുകൊണ്ട് മണവാളിനെ വിളിച്ച് പറയുന്ന ഇതാണ്. എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളാണ് കലവറക്കാരൻ, അല്ലേ? പക്ഷേ ബൈബിള് സത്യവേദ പുസ്തകമായതുകൊണ്ട് പറയും, നിങ്ങളുടെ ധാരണ തെറ്റാണ്, കലവറക്കാർക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്താ ആർക്കറിയാൻ പറ്റും? വെള്ളം കോരിയ ഭൃത്യന്മാർക്കേ അറിയാൻ പാടില്ല. എന്നുവെച്ചാൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റാത്തുള്ളത്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ്യ.
ദൈവാനുഭവത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. അതായത് കലവറക്കാർക്കും അല്ലെങ്കിൽ ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാർക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചില സാഹചര്യത്തിൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റും. അതാണ് വിഷയം. അത് വലിയ വിഷയമാണ്. ചില സമയത്ത് സഭയുടെ സത്യങ്ങളെല്ലാം കലവറക്കാരുടെ ശരിക്കും അവരുടെ അടിസ്ഥാനത്തിലും അവരുടെ അധികാരത്തിൻ്റെ കീഴിലായിപ്പോവും. അപ്പോഴെന്ത് പറ്റും? സാധാരണ മനുഷ്യർക്കുള്ള ആധ്യാത്മികത ദൈവശാസ്ത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? പരിശുദ്ധ അമ്മ. കൈയിട്ടിച്ച് കർത്താവ് അമ്മ ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും. എന്ത് സംഭവിക്കും? ബൈബിൾ എന്താ പറയണത്? അതുവരെ സൂക്ഷിച്ചിരുന്ന മേൽത്തരം വീഞ്ഞ് വിളമ്പപ്പെടും. മനസ്സിലായില്ലേ? അതുവരെ, അതാണ് കലവറക്കാർ ചോദിക്കുന്നത്. നീ ഇതുവരെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിച്ച് വച്ചിരുന്നല്ലോ. പിന്നെ ദൈവവചനം എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയണം. എന്താണ്? നിനക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട മേൽത്തരം വീഞ്ഞ് വാങ്ങിക്കാനാണ് നീ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത്. കൈ ഇടിച്ച് കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ അനുഗ്രഹത്തിൽ തന്നെ രണ്ട് തട്ടുണ്ട്. ഒന്ന്, കൈയും കെട്ടി വെറുതെ ഇരുന്നാൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതാണ് സാധാരണ വീഞ്ഞെന്ന് പറയണത്. ആർക്കും കിട്ടും. ഒരു വിശ്വാസിയാകണമെന്നൊരു നിർബന്ധവുമില്ല. ഒരു മനുഷ്യനായാൽ മതി, അല്ലെങ്കിൽ ഒരു മൃഗമായാലും മതി. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വേണ്ടി, ആ ജീവജാലങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന അത് ഓഹരി അവന് കിട്ടും. അതാണ് സാധാരണ വീഞ്ഞ്. ഇനി മേൽത്തരം വീഞ്ഞുണ്ട്, സ്പെഷ്യലി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ യു, നിനക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന. അത് രണ്ട് തരം കരുതലുണ്ട്. നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സഫിഷ്യൻസ്. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതിൽ ദീനുനീ. എഫേസോസ് 1:18. എഫേസോസ് 1:18 ഒന്ന് പറഞ്ഞേ. എഫേസോസ് 1:18. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. സാധാരണ നേത്രങ്ങളിൽ നിന്ന് ദൃശ്യമാകുന്ന സ്വാഭാവിക അനുഗ്രഹം താഴ്ന്ന തരം വീഞ്ഞായിട്ട് ബൈബിൾ അവതരിപ്പിക്കും. ഇനി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുന്ന ഉടമ്പടിയും ആന്തരിക നേത്രങ്ങളുടെ തുറവിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്.
ഉടമ്പടി അതിൻ്റെ കറക്റ്റ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്താൽ ആന്തരിക നേത്രങ്ങൾ തുറക്കും. അപ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നവ നമുക്ക് കാണാൻ പറ്റും. അതായത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി അതിനകത്ത് നിത്യതയെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നിനു വായിച്ചാ വചനം എഫേസ്യസ് 1:18 സ്തുതികളെ കേട്ട് സാധിച്ചു കേട്ടു. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ ഈ വിശുദ്ധർക്ക് അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ ലേക്കുള്ള പ്രത്യാശ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഉടമ്പടി സത്യസന്ധമായിട്ടാണ് എടുത്തിരിക്കണമെങ്കിൽ. കാര്യം എന്താണ്? ഉടമ്പടി വഴി നീയും ദൈവം തമ്മിൽ ഒരു ഓൺലൈൻ, ആന്തരികമായ ഒരു ഓൺലൈനിലാവും. അപ്പോൾ നിനക്ക് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കണമെന്ന് നിനക്ക് ദൈവം നിന്നോട് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസം ഫിഫി എന്നും പറഞ്ഞൊരു മോള് നഴ്സാണ്, സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ 4 കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ വെച്ച് തന്നെ അബോർട്ടായിപ്പോയി. 4 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ 4 കുഞ്ഞുങ്ങളും ഗർഭഛിദ്രം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിനെ കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴേ അവളെന്താ ചെയ്ത്? അവൾ ആ സമയത്ത് തന്നെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്തിട്ട് അവളുടെ അമ്മായിയമ്മോടി എന്ന് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അമ്മ, എനിക്ക് ജനിക്കാൻ പോണത് പെൺകുഞ്ഞാണ്, പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അമ്മുമ്മയുടെ പേരിടണമെന്നല്ലേ, അതിന് ഒരു ഇളവ് തരണം. ഞാൻ അവൾക്ക് മാതാവിൻ്റെ പേരെ ഇടത്തുള്ളൂ, മറിയവന്ന് അമ്മയ്ക്കത് സമ്മതമാണ്. അപ്പം പറഞ്ഞ് നിനക്ക് കൊച്ചിനെ കിട്ടട്ടെ, എനിക്ക് എന്ത് സമ്മതമാണെന്ന് പറയും. ദാറ്റ് മീൻസ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ, ഹീ ഈസ് നോട്ട് പ്രഗ്നൻറ്റ്. പക്ഷെ അവൾക്കത് തരാൻ പോകുന്നു, അവൾക്ക് മാതാവ് പെൺകുഞ്ഞിനെയാണ് തരാൻ പോകണതെന്ന് ഈ കവനൻ്റിലൂടെ ആന്തരികമായി അവർക്ക് അഭിഷേകം കിട്ടി. എന്നിട്ട് അവളത് കുട്ടി പ്രഗ്നൻ്റ് ആകണ മുമ്പ് തന്നെ അവളതിന് പേരിട്ടു, മറിയവന്ന്. എന്നെ സംഭവിച്ചത്, അടുത്ത ആഴ്ച അവൾ പ്രഗ്നൻ്റ് ആകുന്നു, 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നു, പെൺകുഞ്ഞാണ്, പേര് മറിയം. കൈയിട്ടിച്ച് കർത്താസ്ലല്ലി പതിനെട്ടിലെ നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നേരത്തെ അറിയണത് എങ്ങനെയാണ്? കവനൻ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്? അതാണ് 1 കൊരിന്ത്യർ 2:9 ശ്രുതികട്ടെ. 1 കൊരിന്ത്യർ 2:9 ശ്രുതികട്ടെ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം
അതായത് ഒന്നിന് വായിച്ച് ഒന്ന് കൊറിന്ത്യർ 2:9 ഒന്നിന് വായിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ് അനുഭവം. അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഒന്ന്, ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്കുണ്ട്, കണ്ണുണ്ട്, മൂക്ക് മണമറിയാനുണ്ട്, ചെവിയുണ്ട്, പിന്നെ നാക്കുണ്ട്. ഇപ്പം ദൈവ ചില വിഷയം ഇപ്പം എന്താ പറയുക, 1:9 എന്താ പറയണത്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കാത്ത, ദാറ്റ് മീൻസ് എന്താണ്, ഇതുവരെ നമുക്ക് അനുഭവത്തിലില്ലാത്ത, നിങ്ങളെ പൂർവിക അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉടമ്പടിയെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത, നിങ്ങളുടെ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നിങ്ങളുടെ കൈകൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പരിഹാരം ദൈവം നിനക്കായി കാത്തു വച്ചിരിക്കുന്നു. അതാണ് വിശിഷ്ടമായ വീഞ്ഞ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിലെ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങൾ, ചെവി കൊണ്ട് കേട്ട അനുഭവങ്ങൾ, കൈകൊണ്ട് സ്പർശിച്ച അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, ഇത് ഇതിന് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പരിഹാരം ദൈവം നിനക്ക് വേണ്ടി കരുതി വെക്കും. ചിലർ പറയില്ല, അച്ഛാ വിറ്റെടുക്കാൻ സ്ഥലം പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ വിദേശത്ത് വിടണത്. അത് അവരുടെ പരിഹാരമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിഹാരങ്ങളെല്ലാം നമ്മൾ അളക്കണത് നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, അതുപോലെ തന്നെ നമ്മളുടെ ആലോചന, മനസ്സുകൊണ്ട് ഗ്രഹിക്കണത്. പക്ഷേ എപ്പോഴും ഉടമ്പടി വരണത് എന്താണ്? ഇതുവരെ നിങ്ങൾ സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ജോഷ്വ ആസ്വദിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. യോശുവ 3:4 യോശുവ 3:4 ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ഇതാണ് ഉടമ്പടി. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് പരിചയമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവികൊണ്ട് കേട്ടിട്ടില്ല, മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്നതാണ്. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വെക്കണം. ഒന്ന് പറഞ്ഞേ, അപ്പൊ ഇവിടെ എന്താ പ്രോബ്ലം വരണത്? ഈ വിശിഷ്ടമായ വീഞ്ഞ് ആരുടേതാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരുടേത് അല്ലേ? അതാണ് വിഷയം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും ടോപ്പ് ഫോർമുലയാണ് ഉടമ്പടിയിലുള്ളത്. നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ ഞാനിത് ചെയ്ത് നിന്നെ സ്നേഹിക്കുകയാണ്, ഞാനിത് ചെയ്ത് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി നമുക്ക്, അതായത് ദൈവത്തിൽ നിൻ്റെ എല്ലാ പരിഹാരവും ഉണ്ട്. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിനെ കുറിച്ചും നിത്യതമായ ജീവിതം, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുമുള്ള എല്ലാത്തിൻ്റെയും പോംവഴികൾ, പരിഹാരം അവൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം എങ്ങനെ വസിക്കണത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. എങ്ങനെ വസിക്കണത്? അവൻ്റെ നാമത്തിലാണ് വസിക്കണത്, അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. ഈ നാമത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദാനിയേൽ വായിച്ചേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച 2:22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ നാമം എങ്ങനെയാണ്? എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. നമ്മൾ ഉടമ്പടിയിലൂടെ എന്താണ് ചെയ്യണത്? നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയണം. ഉടമ്പടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യണത്? അതെല്ലാം പ്രാർത്ഥനയല്ല, പ്രവർത്തനങ്ങളാണ്. അതെന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ആ നാം മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളെടുക്കും. പ്രാർത്ഥനയെടുക്കും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ഉഷയെന്ന് പറഞ്ഞ ചേച്ചി ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവരുടെ മരുമകളുടെ ജോലി, സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള, UK പോകാനുള്ള IELTS പരീക്ഷയുടെ ഹിയറിങ് പോയി അവർക്ക്. ആ സ്പീക്കിംഗ് മൊഡ്യൂൾ പോയി, അത് കിട്ടത്തില്ല. അവൾക്ക് നല്ലോണം സ്പീക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ സ്പീക്കിംഗ് പോയതോടുകൂടി ഇവൾ സൗദി അറേബ്യയിൽ നിന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുകയും ചെയ്ത് UKയിലേക്ക് പോകാനും പറ്റണില്ല. അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മായി അമ്മയോട് പറയും, ഉഷയോട് പറയുമ്പോൾ പറയും നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അത് അവൾ പറയും അമ്മ അമ്മയ്ക്ക് അറിയാത്ത കൊണ്ടാണ് എന്താണ് സ്പീക്കിംഗ് റീവാലുവേഷൻ കൊടുത്താൽ കിട്ടത്തില്ല, റീവാലുവേറ്റ് ചെയ്യാൻ സ്പീക്കിംഗ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ പറഞ്ഞു നീ ദൈവത്തിലേ ആശ്രയിക്കും, നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവർ അവരെന്താ പറയണത്? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീവാലുവേഷന് കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി, അവൾ ജയിച്ച്. എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത്, എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും. അത് നേരത്തെ അറിയണാണിത്, അവർ ഹൈന്ദവ സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം. അത് ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹെർ ഫെയ്ത്ത്, അതാണ് പ്രശ്നം. സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നത്, അതനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് ഇൻവെസ്റ്റ്. ഇത് ചിലപ്പോൾ ഒരു കത്തോലിക്കനെ കൊണ്ട് ചെപ്പെട്ടാൽ പറ്റില്ലെന്ന് വരും. അതെന്താ കാര്യം? എവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാളത്തെ കൂടി പോകല്ലേ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ജീക്കൽ. പക്ഷേ ഇവനൊരിക്കലും ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു ഷെഡതി ഒരു കുടുംബ പ്രാർത്ഥന ഒരു കുർബാനയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ് ഇതൊന്ന്. അതായത് ഇത് എൻ്റെ പിന്നിൽ കവനൻ്റെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ലാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയാമല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ, ദൈവം സത്യസന്ധനായത് കാരണം അവിടെ പക്ഷഭേദമില്ലല്ലോ. ആ പക്ഷഭേദമില്ല. പ്രഭാഷകൻ 35:15 കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അതാണ് വിഷയം. ഈ കാഴ്ചവട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും
അവൻ്റെ വിഷയം എന്താണ്, അവനതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രം നോക്കത്തുള്ളൂ. അവൻ സി എസ് സി ആണ്, ബെന്തക്കോസ്താണ്, സി എസ് അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, അതും ദൈവത്തിൻ്റെ ദൃശ്യത്തിന് ആരാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സത്യസന്ധമായ രീതിയിൽ. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. കാര്യം ഉടമ്പടി ഒരു ആക്റ്റീവ് ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും. ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്ന തിയോളജിയാണ് പ്രാക്ടീസ് തിയോളജി. അപ്പം പക്ഷേ എന്താ പറഞ്ഞാൽ ഫെയ്ത്ത് പ്രാക്ടീസ് തിയോളജിയുടെ ഒരു നക്ഷല് ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ദ ഫെയ്ത്താണ്. ഈ പ്രാക്ടീസിങ് ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പരിശീലിക്കുക. വിശ്വാസ പരിശീലനത്തെ സംഭവം വരുമ്പോൾ കോമണായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത്, ആൾക്കാർക്ക് അറിയാവുന്നത്. മറ്റത് അധികം പരിശീലിപ്പിച്ചിട്ടില്ല. വിശ്വാസ പരിശീലനത്തിന് പ്രാർത്ഥന മാത്രമല്ലല്ലോ. ഇപ്പം തന്നെ ഈ ഉഷ എന്താ പറയണത് മകളോട്, മരുമകളോട് എന്താ പറയണത്, നീയും നിൻ്റെ ഭർത്താവും കൂടി വന്നിട്ട് നിങ്ങൾ റാലിയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ കൊല്ലത്തെ റാലിയാണ്, നവംബർ മാസം ആകുമ്പോൾ മാതാവ് കയറ്റി വിട്ടോളാം എന്ന് പറയണം. ആ സാക്ഷി ഒന്ന് കേൾക്കണം, ഇടക്കിട്ടിരിക്കണ്ട. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കഴിഞ്ഞ കൊല്ലം കുഞ്ഞുങ്ങളോട് വന്നിട്ട് ഇവിടെ നടത്തിങ്ക വരെ നടന്ന്, അപ്പോൾ ഞാൻ മുത്തുക്കുടയും പിടിച്ചാണ് എൻ്റെ മകൾ നടന്നതെന്ന് ഇവർ പറയണേ. ആ മുത്തുക്കുടയും പിടിച്ചാണ് അവിടെ വരെ അർത്തിങ്ക വരെ നടന്നത്. പക്ഷേ എന്നാ പറ്റി, ഈ അമ്മ പറഞ്ഞിരിക്കണ നവംബറിൽ തന്നെ അവർ കയറിപ്പോയി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇൻ കേസ് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്, ഇതൊത്തിരി ലാഗ് ചെയ്യേണ്ടതാണ്. കാര്യം ഇവിടെ ഇവിടെ ഓഡിയോ ആണ് പോയിരിക്കുന്നത്, സ്പീക്കിംഗ് ആണ് പോയിരിക്കുന്നത്. പക്ഷേ ആ സ്പീക്കിംഗ് പോയത് അവളുടെ മെറിറ്റിൽ നിൽക്കാത്ത കാര്യമാണ്. പിന്നെ എന്താ വർക്ക് ചെയ്യണത്, ഗ്രേസാണ് വർക്ക് ചെയ്യണത്. അവർക്ക് സ്പീക്കിംഗ് പോയെന്ന് അർത്ഥം ഇപ്പം നിനക്കൊരു മുടിയിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ഇനി മെറിറ്റിൽ നിൽക്കത്തില്ല. മെറിറ്റിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, നമ്മുടെ യോഗ്യതയെ നിൽക്കണില്ല. പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉടമ്പടിയിലുള്ളത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഗ്രേസാണ് ഇനി നമ്മൾ ഈ ഗ്രേസ് എങ്ങനെയൊക്കെ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? കൃപയാണ്. കൃപ എവിടെയുള്ളത്? കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കുന്നത്. എന്തായിട്ടാണ് കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കുന്നത്? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ, കണ്ടൻസ് ഓഫ് ദി ദൈവത്തിൻ്റെ നാമം എന്താണ്? ജ്ഞാനവും അതേസമയം തന്നെ ശക്തിയായിട്ടാണ്. അതിന് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴിയാണ് എല്ലാത്തിൻ്റെയും ഒരു നോഹോ. ഈ ഭൂമി ഇപ്പോൾ ഭൂമി അണു ഒരു ആറ്റം, ആറ്റത്തിൻ്റെ അകത്ത് തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ സൗരയുധം മുഴുവനും എത്രയോ സൗരയുധങ്ങൾ ഈ പ്രപഞ്ചത്ത് നിൽക്കുന്ന ഒരു പിടിയുമില്ല. നമുക്ക് ആ പാടെ ഒരു സൂര്യനെ, ഒരു ചന്ദ്രനെയും 10-12 ഗ്രഹങ്ങളെ അറിയാത്തുള്ളൂ. അതിനേക്കാൾ എത്രയോ സംഭവങ്ങളാണ് ലോകത്ത് ഉള്ളത്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന പ്ലാനുണ്ട്, അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അതിൻ്റെ പ്ലാൻ, കോസ്മിക് പ്ലാനുണ്ട് ദൈവത്തിൻ്റെ. അതുകൊണ്ടല്ലേ ഭൂമി എങ്ങനെയാണ് കാലാവസ്ഥ നമുക്ക് കിട്ടണം, കൃത്യമായ കാലാവസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഭൂമി അല്പം ചരിച്ച 23 ഡിഗ്രിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ ദൈവത്തിന് അറിയാം. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ എന്ന കാര്യം. ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫുഡ്സാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളിതുവരെ നമ്മളും ഓറഞ്ച് കണ്ടിട്ടുണ്ട്, നമ്മളും ആപ്പിൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ ആപ്പിളും ഓറഞ്ചും വേറൊരു ലെവലാണ്. മണമാണെങ്കിൽ നമ്മൾ ശരിക്കും നർമ്മണമെന്ന് പറയും. പുഷ്പങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോഴാണ് നമുക്ക് പറയുന്നത് നമ്മൾ കഴിക്കണമെന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന്, ഇതിൻ്റെ ഒറിജിനൽ വേറെയാണെന്നൊക്കെ മനസ്സിലാകേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇല്ലാത്തത്, ഇവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ജി ട്വൻ്റിയിൽ നമ്മൾ സിൽക്ക് റൂട്ടിനെ ഒരു യൂറോപ്യൻ, ചൈനീസ്, പാകിസ്ഥാൻ ഇടനാഴിക്ക്, ഇക്കണോമിക് ഇടനാഴിക്ക് ബദലായിട്ട് ഇന്ത്യ സൗദി അറേബ്യ തൊട്ട് ഈ യൂറോപ്പ് വരെ പോകുന്ന വേറെ ഒരു ഇക്കണോമിക് ഇടനാഴി, സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് കുറേ കപ്പലിലും കുറേ ട്രെയിനിലും അങ്ങനെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇടനാഴി രൂപപ്പെട്ട് വരികയാണ്.
എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഒപ്പുവെക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഒപ്പുവെക്കാൻ പോകുന്നു. ഇത് വലിയൊരു വിജയമായിട്ട് വരും. ഭയങ്കര, അതായത് ഈസിയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതുപോലെ തന്നെ സൗദിക്കാർക്ക് അവിടെ എണ്ണ വിൽക്കാം. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വികസിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തിൽ, പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടക്കണേ? എന്തുകൊണ്ടാണ് കച്ചവടം നടക്കണേ? ഇവിടുത്തെ ഇവിടെ ഇല്ലാത്ത ബാസ്കോഡി ഗാമ എവിടെ നിന്നെല്ലാമാണ് കറങ്ങിത്തിരിഞ്ഞ് പോർട്ടുഗലിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വളഞ്ഞാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ വരാനാണെങ്കിൽ ഈ കൊണ്ടുപോകുന്ന കുരുമുളക് കൊണ്ട് കിട്ടുന്ന ലാഭം ഈ വന്ന യാത്രക്കൂലിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് നഷ്ടമായിരിക്കും. കുരുമുളകിന് വന്നതാണ്, ബിസിനസ് നഷ്ടമാകും. അതുകൊണ്ടാണ് സ്വിസ് കനാൽ ഉണ്ടാക്കിയത്. പക്ഷേ സ്വിസ് കനാൽ ഉണ്ടാക്കിയാലും യൂറോപ്പിൽ സ്ഥാനം എത്തുന്നതിന് വേറെ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ യാത്രാക്കൂലി നഷ്ടം. അപ്പോൾ യാത്രാക്കൂലി കുറച്ചെടുത്താൽ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടും. സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടിയാൽ കുറേ ആൾക്കാർ അത് ഉപയോഗിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ G20 ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങൾ അതിനകത്ത് എല്ലാവരും തന്നെ ഉണ്ട്, അവർ രൂപകൽപ്പന കൽപ്പന ചെയ്തിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുരുമുളക് നമ്മൾ അയർലൻഡിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എങ്ങും കുരുമുളക് ഇല്ല. പക്ഷേ കുരുമുളക് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുരുമുളക് വാങ്ങിക്കുമോ? അവർ വാങ്ങിക്കത്തില്ല. അപ്പം നമ്മുടെ കുരുമുളക് നമ്മൾ തന്നെ തിന്ന് തരേണ്ടി വരും മതിയായ. അവർക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉള്ള സാധനം അവിടെ ഇല്ലാതിരിക്കുന്നതും എല്ലാം ക്ലൈമറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് ദൈവം ചേഞ്ച് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഓരോ ക്ലൈമറ്റിലും ഓരോ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മര്യാദയ്ക്ക് വികസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അത് ദൈവത്തിൽ ഇരിക്കുന്നതാണ്. അതാണ് ദാനിയേൽ 2:20 പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാമത്തിന്റെ കണ്ടന്റ് വൈസ് എന്താണത്? ഒന്ന് ജ്ഞാനമാണ്. ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ജ്ഞാനമാണ്. പിന്നെ എന്താണ്? ശക്തി. അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ്. രണ്ട് കാര്യമാണ് ദൈവത്തിൽ നമ്മൾ ഉടനെ. ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും തരും, അതിൻ്റെ ഫണ്ടും തരും. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് മോസസ് അതിനാ ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത്. വഴി ദൈവം മോസസിന് സങ്കീർത്തനം 103:7 എടുത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 103:7 അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പറഞ്ഞു, അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ പൊതുജനം എന്ന് പറഞ്ഞ ദൈവത്തെ അറിയാത്തവരും ദൈവമായിട്ട് സ്നേഹത്തിൽ ബന്ധമില്ലാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്നത് എന്താണ്? ഇഫക്റ്റ് മാത്രമേ, പ്രവൃത്തികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ജ്ഞാനം, എന്താണ് ചെയ്തതെന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി പറയുകയാണ്, എവിടെയാണ് ഒരു സ്ഥലത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അവർ, അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി, കാസർഗോഡാണ്. അവർ മടുക്ക, മടുക്കൈ ആ വാർഡിൽ ഇന്ന് 4 പേര് മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളെന്ന് അവർ പറഞ്ഞതാണ്. ഞങ്ങളുടെ വാർഡിൽ ഇനി 4 കുടുംബം മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളൂ കാസർഗോഡ്. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് വരണത്? ഓരോരുത്തരും ഒന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വന്ന പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാരെ കാണും, ഇല്ലേ? അങ്ങനെയാണ് കർത്താവിനെ തിരക്കി ജനങ്ങൾ വരുന്നത്. പക്ഷേ അതാണ് വിഷയം. അതായത് നിങ്ങൾക്കറിയാവോ, ഈ കാസർഗോഡ് ചവിട്ടുനാടൻ കളിക്കാൻ വേണ്ടി നമ്മുടെ കൃപാസനത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് പണ്ട്. അവിടെ നിലത്തിളങ്ങാൻ സംഭവിച്ചില്ല അവിടെയൊന്നും. കാര്യം ക്രിസ്തുവിൻ്റെ വേഷം വിട്ട് ശ്രാമ കരോളിനെ ക്രിസ്തു പുറത്തിറങ്ങിയപ്പോൾ തന്നെ കല്ലെറിയാൻ തുടങ്ങി. എന്നിട്ട് കളിക്കാതെ പോകുന്നു അവിടെ നിന്ന്.
നമ്മുടെ ഒരു സാംസ്കാരിക വിങ്ങാണല്ലോ അവരെ അവരെല്ലാം ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടുമലായിരുന്നു കളിയുണ്ടായിരുന്നത്. അപ്പോഴങ്ങനെ ഒരു സ്ഥലത്ത് സുവിശേഷം എത്ര ശക്തമായ രീതിയിലാണ് ജനങ്ങൾ അനുഭവിച്ചു വരേണ്ടത്. രണ്ട് കാലാവസ്ഥ ഞാൻ കണ്ടതാണ്, രണ്ട് കാലാവസ്ഥകളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അനുഭവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ അത് കാണും, അവരെങ്ങനെ കെട്ട് ചത്തും കെട്ടും കിടന്ന പാർട്ടിയാണ് ഇപ്പം വലിയ പ്രഭയിലാണ് അവർ ജീവിച്ച് വരണത്. അപ്പോൾ അതെന്താണെന്ന് അവരന്വേഷിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ സൽപ്രവൃത്തികളും കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മക്കളുടെ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ. ശ്രദ്ധിക്കട്ടെ. മത്തായി 5:16 പറഞ്ഞ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഫോർമുലയാണ് എന്ത്. ഇപ്പൊ മത്തായി 5:16 എന്താ പറയണത്? മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വീശട്ടെ. അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ ഒരു പോംവഴി എന്താണ്, ഒരു മാർഗം എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ്? സൽപ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഉഷ പറയണത്, നിങ്ങൾ വന്ന് ഉടമ്പടി എന്ത്, നിങ്ങൾ വന്ന് റാലിക്ക് പങ്കെടുക്ക്. അപ്പം മനുഷ്യർ അത് കണ്ട് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കണ്ട് ദൈവം, അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ വിശ്വാസം ആക്ടിവേറ്റ് ആയാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട എന്ത് വരും? റിവേഴ്സ് ഗിയർ വരും, ഒന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അവിടെ ന്യൂട്ടൻ്റെ തിയറി കറക്റ്റാണ്. നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും, അത് തിരിച്ച് മഹത്വപ്പെടുത്തും. അതിനാണ് 17:5 പറയണത്, യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച 17:4, 17:5 സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയാ. യോഹന്നാൻ 17:4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ബയലാറ്ററൽ ആക്ഷൻ ആണ്. ശരിക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബയലാറ്ററലായിട്ട്, ഉടമ്പടി അങ്ങനെയാണല്ലോ, ഉടമ്പടിയും ബയലാറ്ററലായിട്ടുള്ള കവനൻ്റ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മത്തായി 5:16 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴെന്ത് ചെയ്യും? യോഹന്നാൻ 17:5 അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നൽകിയ മഹത്വമാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഭൂമിയിൽ. ശ്രുതികട്ട ഹല്ലേലൂയ.